മരണം വേദനയാണ്. ഉറ്റവരും ഉടയവരും നഷ്ടമാകുന്നത് എല്ലാവർക്കും എന്നും ഒരു ദുഃഖമാണ്. മരണസമയത്ത് പ്രിയപ്പെട്ടവർ അടുത്തുണ്ടാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ജപ്പാനിലെ വീടുകളിൽ ഏകാന്ത മരണങ്ങൾ വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. 2024 ആദ്യ പകുതിയിൽ മാത്രം ഏകദേശം 40,000 പേർ ഇത്തരത്തിൽ മരണപ്പെട്ടതായി പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 4,000 പേർ മൃതദേഹങ്ങൾ മരിച്ച് ഒരു മാസത്തിന് ശേഷമാണ് കണ്ടെത്തുന്നത്. 130 മൃതദേഹങ്ങൾ ഒരു വർഷത്തോളം ആരും ശ്രദ്ധിക്കാതെ കിടന്നുവെന്ന് ദേശീയ പോലീസ് ഏജൻസി വ്യക്തമാക്കുന്നു. എന്താണല്ലേ, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലേ. കൊടോകുഷി എന്ന പേരിലാണ് ജപ്പാനിലെ ഈ ഏകാന്ത മരണങ്ങൾ അറിയപ്പെടുന്നത്. നേരത്തെ തന്നെ ജപ്പാനിൽ തനിച്ച് താമസിക്കുന്നവർ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഇത് കുറേയധികം വർഷങ്ങളായി രാജ്യത്ത് ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ആളുകൾ തനിച്ച് താമസിക്കുകയും ആരോരും അറിയാതെ തനിയെ മരിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാനും ഈ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുവാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കിയെങ്കിലും പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കൂടിയ ജനസംഖ്യ ജപ്പാനിലാണ്. ദേശീയ പോലീസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 37,227 പേർ വീടുകളിൽ മരിച്ചതായി വ്യക്തമാക്കുന്നു. ഇതിൽ 70% 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് മരിച്ചവരിൽ 40% പേരുടെയും മൃതദേഹം ഒരു ദിവസത്തിനകം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 85 വയസ്സിന് മുകളിലുള്ള 7,498 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 75-79 ഇടയിൽ പ്രായമുള്ള 5,920 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. 70-74 ഇടയിൽ മരിച്ചവരുടെ എണ്ണം 5,635. ശ്രദ്ധിക്കപ്പെടാത്ത മരണങ്ങൾ സംബന്ധിച്ച സർക്കാർ സംഘത്തിന് പോലീസ് ഏജൻസി ഈ വിവരങ്ങൾ കൈമാറുമെന്ന് ജാപ്പനീസ് പബ്ലിക് ടിവി നെറ്റ്വർക്കായ NHK അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് 65 വയസ്സിന് മുകളിലുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ എണ്ണം 2050 10.8 ദശലക്ഷമാകും എന്ന് ജാപ്പനീസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി റിസർച്ചിന്റെ പഠനം സൂചിപ്പിക്കുന്നു. കൂടാതെ ഒരാൾ മാത്രമുള്ള വീടുകളിൽ എണ്ണം 2050 23.3 ദശലക്ഷമാകുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ജനസംഖ്യ കുറയുന്നതും ജപ്പാനിൽ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ജപ്പാനിൽ പതിറ്റാണ്ടുകളായി നേരിടുന്ന ഏകാന്തതയും ഒറ്റപ്പെടൽ പ്രശ്നവും പരിഹരിക്കാൻ ഇക്കഴിഞ്ഞ ഏപ്രിൽ സർക്കാർ ബില്ല് അവതരിപ്പിച്ചിരുന്നു. ജനന നിരക്ക് കുറയുന്നതിനാൽ ഒരു സമൂഹമായി പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ വക്കീലാണ് തന്റെ രാജ്യമെന്ന് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിത വ്യക്തമാക്കി. ചെറുപ്പക്കാരില്ലാത്തതിനാൽ പണിയെടുക്കാൻ ആളില്ലാതെ തൊഴിൽ രംഗങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ്. ജനന നിരക്ക് കൂട്ടാനായില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും ജപ്പാൻ നീങ്ങുകയെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യത്ത് അവിവാഹിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനന നിരക്കിലെ ഇടിവ് തടയാൻ നേരത്തെ ജപ്പാൻ അമ്മമാരുടെ പ്രസവ ഗ്രാന്റ് കൂട്ടിയിരുന്നു. ഗ്രാന്റ് തുക 80,000 യെൻ കൂടി കൂട്ടാനാണ് ആരോഗ്യം തൊഴിൽ മന്ത്രാലയങ്ങൾ സംയുക്തമായി തീരുമാനിച്ചത്. ഒരു കുട്ടി ജനിച്ചാൽ നേരത്തെ അമ്മയ്ക്ക് 4,20,000 യെൻ ലഭിക്കുമായിരുന്നു. ചൈൽഡ് ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ ലംസം ഗ്രാന്റ് എന്ന പേരിലുള്ള ഈ പദ്ധതി പിന്നീട് 5,00,000 യെന്നിലേക്ക് ഉയർത്തുകയായിരുന്നു മന്ത്രാലയം. ഏകദേശം 3,00,000 ഇന്ത്യൻ രൂപ വരുന്നത്. അതേസമയം എത്ര പ്രോത്സാഹന നടപടി ഉണ്ടായാലും കുട്ടികൾ ഉണ്ടാകാനുള്ള ജപ്പാനുകാരുടെ മടിയിൽ വലിയ മാറ്റം ഉണ്ടാകില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസവാനന്തര ചെലവുകളും കുട്ടികളെ വളർത്താനുള്ള ചെലവുമെല്ലാം കൂട്ടുമ്പോൾ താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്നാണ് ജാപ്പനീസ് കുടുംബങ്ങളുടെ കണക്കുകൂട്ടൽ.